മൂന്ന് മാർക്കാണ് ഈ വർഷം നിങ്ങൾക്ക് ആദ്യത്തെ അഞ്ച് മിനിറ്റിനകം ലഭ്യമാകുന്നത്. അത് എഴുതി കഴിഞ്ഞ ഉടനെ ആ പേപ്പർ വാങ്ങിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അതിനകത്ത് തിരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ എപ്പിസോഡ് കേട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ വ്ളോഗ്. എഫ് ടി എ വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വോളിയമെട്രിക് അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് പരീക്ഷാ സമയത്ത് ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ എഴുതുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. തുടർന്ന് നമ്മൾ എഴുതേണ്ടത് പ്രൊസീജിയറാണ്. പ്രിൻസിപ്പിളും പ്രൊസീജിയറും നമ്മൾ ആദ്യത്തെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എക്സ്റ്റേണൽ എക്സാമിനറിന് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന മാർക്ക് ഈ വർഷം മൂന്ന് മാർക്കാണ്. അപ്പോൾ പ്രിൻസിപ്പളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്നത് പ്രൊസീജിയർ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ പ്രൊസീജിയർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ച് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങളെന്ന്? ഒന്നാമത് മേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏത് സൊല്യൂഷനാണ് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് എഴുതേണ്ടത്. രണ്ടാമത് ബ്യൂറെറ്റ്, ബ്യൂറെറ്റിൽ എന്താണ് എടുക്കുന്നത്, ബ്യൂറെറ്റ് വാഷ് ചെയ്യുന്നു, ബ്യൂറെറ്റ് റിൻസ് ചെയ്യുന്നു, ബ്യൂറെറ്റിൽ എന്താണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. മൂന്നാമത് പിപ്പറ്റ് വാഷ് ചെയ്യുന്നു, പിപ്പറ്റ് റിൻസ് ചെയ്യുന്നു, ഏത് സൊല്യൂഷനാണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്ത് എന്നുള്ളതാണ്. അടുത്തത് ഇൻഡിക്കേറ്റർ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഇൻഡിക്കേറ്ററിന് ബേസിലുള്ള കളർ എന്ത്, ആസിഡിലെ കളർ എന്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് എൻഡ് പോയിന്റിൽ എന്ത് കളർ ചേഞ്ചാണ് സംഭവിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അഞ്ച് പോയിന്റ് എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ നോർമാലിറ്റിയും മാസ് പെർ ലിറ്ററും കണ്ടുപിടിക്കുന്നു എന്നെഴുതുന്നു. അപ്പം നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് പ്രൊസീജിയർ എഴുതുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് മേക്കപ്പ് ദ ഗിവൺ സൊല്യൂഷൻ ഇൻ ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്നെഴുതണം. നമുക്ക് ഏത് സൊല്യൂഷനാണോ എസ്റ്റിമേറ്റ് ചെയ്യാൻ തരുന്നത്, ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള സാധനമാണ്, ആദ്യ ഭാഗത്തുള്ള സൊല്യൂഷനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അത് നമ്മൾ ഏത് തരത്തിലുള്ള ഹൈഡ്രേഷൻ ആയാലും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ചോദ്യത്തിൽ എന്താണോ ആദ്യ ഭാഗം പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. ഇപ്പം ഉദാഹരണത്തിന് എസ്റ്റിമേറ്റ് ദി നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. യു ആർ പ്രൊവൈഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് എച്ച് സി എൽ കണ്ടെയ്നിങ് 3.58 g/L എന്നാണ് ചോദ്യമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അഡീഷൻ ഷീറ്റിൽ മുകളിൽ രജിസ്റ്റർ നമ്പർ എഴുതുക, എന്നിട്ട് താഴെ ആ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സാധനം ആദ്യം എഴുതുക, രണ്ടാമത് പറഞ്ഞ സൊല്യൂഷൻ രണ്ടാമത് എഴുതുക, എന്നിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ എഴുതുക. അത് സ്ട്രോങ് ആസിഡാണോ സ്ട്രോങ് ബേസാണോ വീക്ക് ആസിഡാണോ വീക്ക് ബേസാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം. ഓർമ്മയുണ്ടോ? അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ ആദ്യം എഴുതുന്നത്, എന്താണ് ചോദ്യം? എസ്റ്റിമേറ്റ് ദി നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് എണ്ണ ഒഴിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ രജിസ്റ്റർ നമ്പർ, നമ്മുടെ രജിസ്റ്റർ നമ്പർ നമ്മളവിടെ എഴുതി, എന്നിട്ട് താഴെ എസ്റ്റിമേറ്റ് ദി നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് എണ്ണ ഒഴിച്ച് എന്ന് പറയുമ്പോൾ NaOH എന്നെഴുതി, യു ആർ പ്രൊവൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് എച്ച് സി എൽ എന്ന് പറയുമ്പോൾ വേഴ്സസ് എച്ച് സി എൽ എന്നെഴുതി, ഇത്ര എഴുതേണ്ടതുള്ളൂ. എന്നിട്ട് നമ്മൾ NaOH എന്താണ്, സ്ട്രോങ് ബേസ് ആണ്, അപ്പോൾ സ്ട്രോങ് ബേസ് എന്നെഴുതി. എച്ച് സി എൽ എന്താണ്, സ്ട്രോങ് ആസിഡ് ആണ്, അടുത്താണ് സ്ട്രോങ് ആസിഡ് എന്നെഴുതി. സ്ട്രോങ് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷന് ഏത് ഇൻഡിക്കേറ്റർ പറ്റും? രണ്ട് ഇൻഡിക്കേറ്ററും പറ്റും, ഒന്നുകിൽ ഫിനോൾഫ്തലീൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച്. ഓക്കെ, ഒന്നിക്കിൽ ഫിനോൾഫ്തലീൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച്, അപ്പോൾ രണ്ട് ഇൻഡിക്കേറ്റർ വിസം. ഇതിൽ നമുക്ക് പ്രൊസീജിയർ എഴുതി തുടങ്ങാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അഡീഷണൽ ഷീറ്റിൽ നിങ്ങൾ ആ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന സാധനം, ആ ബേസ്, അത് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ, എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആദ്യം എഴുതുക. പിന്നെ യു ആർ പ്രൊവൈഡ് വിത്ത് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, വെയിറ്റ് തന്നിരിക്കുന്ന സൊല്യൂഷനെയാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ആ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ രണ്ടാമത് എഴുതുക. എന്നിട്ട് ആ ബേസ് സ്ട്രോങ് ആസിഡ് ആണോ സ്ട്രോങ് ആ എന്നിട്ട് അത് സ്ട്രോങ് ആസിഡ് ആണോ സ്ട്രോങ് ബേസ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം.
വീക്ക് ആസിഡ് ആണോ വീക്ക് ബേസ് ആണോ എന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് സ്ട്രോങ് ബേസ് ആണെന്ന് കിട്ടി, ഇത് സ്ട്രോങ് ആസിഡ് ആണെന്ന് കിട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷന് ഏത് ഇൻഡിക്കേറ്ററും പറ്റും, എന്നാൽ വീക്ക് ബേസ് ആണ് എന്നെങ്കിൽ, വീക്ക് ബേസ് സ്ട്രോങ് ആസിഡ് കോമ്പിനേഷൻ ആണെങ്കിൽ മീഡിയയിൽ ഓറഞ്ചേ പറ്റുള്ളൂ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഫിനോൾഫ്തലിൻ മാത്രമേ പറ്റുകയുള്ളൂ, വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചോദ്യത്തിൽ രണ്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രൊസീജിയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എഴുതുക. ഒന്ന്, ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതുക, മേക്കപ്പ് ദ ഗിവൺ, ഒന്നാമത് എഴുതിയ സാധനം മേക്കപ്പ് ദി ഗിവൺ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഫസ്റ്റ് വരിയായി. രണ്ടാമത്, വാഷ് ദ ബ്യൂററ്റ്, റിൻസ് ദ ബ്യൂററ്റ് ആൻഡ് ഫിൽ ദ ബ്യൂററ്റ് വിത്ത്, രണ്ടാമത് എഴുതിയ സൊല്യൂഷൻ എച്ച് സി എൽ. വാഷ് ദ ബ്യൂററ്റ്, റിൻസ് ദ ബ്യൂററ്റ് ആൻഡ് ഫിൽ ദ ബ്യൂററ്റ് വിത്ത് എച്ച് സി എൽ സൊല്യൂഷൻ ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ എ ബ്യൂററ്റ് സ്റ്റാൻഡ്. ക്ലിയർ? ആ സെൻസ് എല്ലാത്തിനും ഒരേപോലെയാണ്, അതെ ഒരേപോലെ പഠിച്ചു വെച്ചാൽ മതി. ആ ഫിൽ ചെയ്യേണ്ട ആസിഡ് ഭാഗം മാത്രം മാറ്റിയാൽ മതി. എപ്പോഴും ബ്യൂററ്റിൽ ആസിഡാണ് എടുക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക. നമ്മൾ മേക്കപ്പ് ചെയ്തത് ആസിഡാണെങ്കിൽ ആ ആസിഡാണ് ബ്യൂററ്റിൽ എടുക്കുക. നമ്മൾ പിപ്പറ്റ് ചെയ്യുന്നത്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് ബേസ് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് തന്ന ഒരു ആസിഡ് സൊല്യൂഷൻ ഉണ്ടാവും, അത് അതാണ് എന്ത് ചെയ്യുക, ബ്യൂററ്റിൽ എടുക്കുക. അപ്പോൾ ആസിഡാണ് മേക്കപ്പ് ചെയ്തോട്ടെ ബേസ് മേക്കപ്പ് ചെയ്തോട്ടെ, നമ്മൾ എപ്പോഴും ബ്യൂററ്റിൽ എടുക്കുന്നത് ആസിഡ് മാത്രമാണ്. റെഡി? ഓക്കെ. അപ്പോൾ വാഷ് ദ ബ്യൂററ്റ്, റിൻസ് ദ ബ്യൂററ്റ് ആൻഡ് ഫിൽ ദ ബ്യൂററ്റ് വിത്ത് എച്ച് സി എൽ സൊല്യൂഷൻ ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ എ ബ്യൂററ്റ് സ്റ്റാൻഡ്. മൂന്നാമതോ, പിപ്പറ്റ്. വാഷ് ദ പിപ്പറ്റ്, റിൻസ് ദ പിപ്പറ്റ് ആൻഡ് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ്, ബേസ് ആണ് എപ്പോഴും പിപ്പറ്റ് ചെയ്യുക, പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. വായിലേക്ക് ഇങ്ങനെ പിപ്പറ്റ് വലിക്കുന്നതുകൊണ്ട് അബദ്ധത്തിൽ വായിലേക്ക് ഇത് ഈ സൊല്യൂഷൻ കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ബേസ് ഡേഞ്ചർ അല്ലാത്ത, ആസിഡിനെ പോലെ അത്ര ഡേഞ്ചർ അല്ലാത്ത ബേസ് ആണ് നമ്മൾ എപ്പോഴും പിപ്പറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പിപ്പറ്റ് ചെയ്യുന്നത് ബേസ് ആണെന്ന് ഓർത്താൽ തന്നെ നമുക്ക് ശരിയായിക്കോളും. അപ്പോൾ പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് NaOH ഇൻ ടു എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക്. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ്, വാഷ് ദ പിപ്പറ്റ്, റിൻസ് ദ പിപ്പറ്റ് ആൻഡ് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക്. ഒന്നുകൂടി ആവർത്തിക്കാം. ഒന്നാമത്തത്, മേക്കപ്പ് ദി ഗിവൺ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. രണ്ടാമത്തെ സെൻറ്റൻസ്, വാഷ് ദ ബ്യൂററ്റ്, റിൻസ് ദ ബ്യൂററ്റ് ആൻഡ് ഫിൽ ദ ബ്യൂററ്റ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ എ ബ്യൂററ്റ് സ്റ്റാൻഡ്. മൂന്നാമത്തെ പാരഗ്രാഫ്, വാഷ് ദ പിപ്പറ്റ്, റിൻസ് ദ പിപ്പറ്റ് ആൻഡ് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ടു എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക്. ഓക്കെ. നാലാമത്തെ പോയിന്റ് നമ്മളിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നിക്കിൽ ഫിനോൾഫ്തലിൻ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് ഈ ടൈട്രേഷന് പറ്റുമെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഹിയർ ഇൻഡിക്കേറ്റർ ഈസ് ഫിനോൾഫ്തലിൻ, ഇറ്റ് പ്രൊവൈഡ് പിങ്ക് കളർ ഇൻ ആൽക്കലി സൊല്യൂഷൻ ആൻഡ് കളർലെസ് ഇൻ ആസിഡ് സൊല്യൂഷൻ. എന്താണ് നാലാമത്തെ പോയിന്റ്? ഹിയർ ഫിനോൾഫ്തലിൻ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ്, ഇറ്റ് പ്രൊവൈഡ് പിങ്ക് കളർ ടു ദി ആൽക്കലി സൊല്യൂഷൻ അല്ലെങ്കിൽ ടു ദി ബേസ് സൊല്യൂഷൻ ആൻഡ് കളർലെസ് ഇൻ ആസിഡ് സൊല്യൂഷൻ. അതുമായി ഇൻഡിക്കേറ്ററിനെ കുറിച്ചും പറഞ്ഞു, കളർ ചേഞ്ചിനെ കുറിച്ചും പറഞ്ഞു. ഇനി അഞ്ചാമത് പറയേണ്ടത്, അറ്റ് ദി എൻഡ് പോയിന്റ് ദ കളർ ചേഞ്ച് ഫ്രം പിങ്ക് ടു കളർലെസ്. ബേസിലേക്കാണ് നമ്മൾ ആസിഡ് ഒഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ആദ്യം അവിടെ ഒരു പിങ്ക് കളർ ഉണ്ടാവും, ആസിഡ് വന്ന് വന്ന് വീണ് വീണ് അത് കളർലെസ് ആയി മാറും. അപ്പോൾ അറ്റ് ദി എൻഡ് പോയിന്റ് ദ കളർ ചേഞ്ചസ് ഫ്രം പിങ്ക് ടു കളർലെസ്. ഓക്കെ, ഇത് മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഹിയർ വി ക്യാൻ യൂസ് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ, ഇറ്റ് പ്രൊവൈഡ് ഗോൾഡൻ യെല്ലോ കളർ ഇൻ ആൽക്കലി സൊല്യൂഷൻ ആൻഡ് പെയിൽ ഓറഞ്ച് റെഡ് കളർ ഇൻ ആസിഡ് സൊല്യൂഷൻ. അറ്റ് ദി എൻഡ് പോയിന്റ് കളർ ചേഞ്ചസ് ഫ്രം ഗോൾഡൻ യെല്ലോ ടു പെയിൽ ഓറഞ്ച് റെഡ്. യു ഗെറ്റ് മീ? യെസ്. കഴിഞ്ഞു. ഇത് നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു? ദ ടൈട്രേഷൻസ് ആർ റിപ്പീറ്റഡ് ടിൽ കൺകോർഡൻറ്റ് വാല്യൂസ് ആർ ഒബ്റ്റെയിൻ ഫ്രം ദ ടൈട്രർ വാല്യൂ നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എന്നിപ്പോൾ എഴുതാൻ വിട്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ എന്തൊക്കെയാണ് എഴുതുന്നത്? അഞ്ച് പോയിന്റുകൾ. ഒന്ന്, മേക്കപ്പ് ദ ഗിവൺ സൊല്യൂഷൻ ഇൻ ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ആ സൊല്യൂഷൻ ഏതാണ്? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയുന്ന സൊല്യൂഷൻ.
For make up the given sodium hydroxide solution into a 100 ml standard flask. Wash the burette, rinse the burette, and fill the burette with the HCl solution and fix it in a burette stand. Muna, wash the pipette, rinse the pipette, and pipette out 20 ml of sodium hydroxide solution into a clean conical flask. Here indicator is phenolphthalein. It provide pink in alkali solution and colorless in acidic solution. At the end point, pink color changes to colorless. The last point, the titration are repeated till concordant values are obtained. From the titer value, normality and mass per liter of the given solution can be calculated. Okay, appo 5 point galana eduthunnathine mark engane varuga annu cheynjal ningale burette il endanu edukkunnu parayunnathine ara mark aanu pipette il endanu edukkunnu parayunnathine ara mark aanu indicator eduthunnathine ara mark aanu aa color change parayunnathine ara mark aanu angane ipravashyam anganeyanu cheyidirikkunnathu appo ara 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 2 mark kaiye 2 episode il paranja equation ne kurichu equation edukkunnathine ബാലൻസ് ചെയ്യാതെ എഴുതിയാൽ മതി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് അങ്ങനെ 3 മാർക്കാണ് ഈ വർഷം നിങ്ങൾക്ക് ആദ്യത്തെ 5 മിനിറ്റിനകം ലഭ്യമാകുന്നത് അത് എഴുതി കഴിഞ്ഞ ഉടനെ ആ പേപ്പർ വാങ്ങിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അതിനകത്ത് തിരുത്താനൊന്നും പറ്റില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ എപ്പിസോഡ് കേട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരാം ഒരു മോഡലായിട്ട് എസ്റ്റിമേറ്റ് ദ നോർമാലിറ്റി ആൻഡ് മാസ് പെർ ലിറ്റർ ഓഫ് K2CO3 സൊല്യൂഷൻ യു ആർ പ്രൊവൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HNO3 containing 6.3 gram per liter. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് എഴുതാ? K2CO3 എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം K2CO3 എന്ന് എഴുതുന്നു. You are provided with the standard solution of HNO3. അപ്പോൾ അതിനെ versus HNO3. ഇനി നിങ്ങൾക്കറിയാം K2CO3 weak base ആണ്. HNO3 strong acid ആണ്. Weak base strong acid എന്ത് മാത്രമേ പറ്റുള്ളൂ? Methyl orange. Methyl orange. അപ്പോൾ എഴുതി തുടങ്ങിക്കോളൂ മേക്ക് അപ്പ് ദ ഗിവൺ K2CO3 സൊല്യൂഷൻ ഇൻ ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് രണ്ടാമത്തെ പോയിന്റ് വാഷ് ദ ബ്യൂറെറ്റ് റിൻസ് ദ ബ്യൂറെറ്റ് ആൻഡ് ഫിൽ ദ ബ്യൂറെറ്റ് വിത്ത് ആസിഡ് HNO3 സൊല്യൂഷൻ ആൻഡ് ഫിക്സ് ഇറ്റ് ഇൻ എ ബ്യൂറെറ്റ് സ്റ്റാൻഡ് മൂന്നാമത്തെ പോയിന്റ് വാഷ് ദ പിപ്പറ്റ് റിൻസ് ദ പിപ്പറ്റ് ആൻഡ് പിപ്പറ്റ് ഔട്ട് 20 ml ഓഫ് K2CO3 ഇൻ ടു എ ക്ലീൻ കോണിക്കൽ ഫ്ലാസ്ക് നാലാമത്തെ പോയിന്റ് Here we can use methyl orange indicator. It provide golden yellow in alkali solution and pale orange red in acid solution. Anjamatha point, at the end point color changes from golden yellow to pale orange red. The titrations are repeated till concordant values are obtained. From the titer value, normality and mass per liter of the solution can be calculated. Okay, appo idana innathe episode il nammal discuss cheyathathu. Appo ee rendu episode galayittu nammal discuss cheyathathu പ്രിൻസിപ്പിൾ റൈറ്റിംഗ് ആൻഡ് പ്രൊസീജിയർ റൈറ്റിംഗ് ഇവയാണ് അപ്പോൾ പ്രിൻസിപ്പിൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇക്വേഷനാണ് എഴുതേണ്ടത് ബാലൻസ് ചെയ്യേണ്ടതില്ലാത്ത ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ മതി പ്രൊസീജിയർ എഴുതുമ്പോൾ ഈ 5 പോയിന്റുകൾ വരുന്ന രീതിയിൽ നിങ്ങൾ പ്രൊസീജിയർ എഴുതണം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ലാബുമായി ബന്ധപ്പെട്ട് നമ്മൾ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ ബൈ